മൈജിയുടെ ഹാപ്പി 100 ഓഫറുകൾക്കായി ഇന്ന് തന്നെ തൊട്ടടുത്ത മൈജി ഷോറൂം സന്ദർശിക്കൂ. നിന്നോട് ഞാൻ വെള്ളം നിറയുമ്പോ പമ്പ് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? അയ്യോ അമ്മ, ഞാനേ വെള്ളം നിറയുന്ന ശബ്ദവും കാതോർത്ത് കിടക്കായിരുന്നു അമ്മ, ഉറങ്ങി പോന്നു. നിന്റെ ഈ നശിച്ച ഉറക്കം കാരണം മനുഷ്യന് ഒരു നിവൃത്തി ഇല്ലാതായിരിക്കാം ഉറക്കപ്രാന്തി. എന്താ പ്രശ്നം? എടാ, വെള്ളം നിറയുമ്പോ പമ്പ് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇവളോട് പറഞ്ഞേപ്പിച്ചിട്ട് ഇവൾ ഇവിടെ കിടന്ന് ഉറങ്ങിയിരിക്കുന്നു. ആ കിണർ വറ്റി. അയ്യോ വറ്റിപ്പോയോ? പിന്നല്ലാതെ അരമണിക്കൂറായിട്ട് വെള്ളം നിറഞ്ഞു പോവാ. സോറി അമ്മ. അവളെ ഒരു സ്റ്റോറി. എടി, ലോകത്ത് എത്രയോ ആൾക്കാർ കുടിക്കാൻ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന അറിയാമോ? എന്റെ സുമ ഞാൻ മനഃപൂർവ്വം ഉറങ്ങിയതല്ലടാ. ഞാൻ ഇവിടെയും വെള്ളം വീഴുന്ന ഉച്ച കേട്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചേ ഇങ്ങനെ ഉറങ്ങി കിടന്നപ്പോഴേക്കും വെള്ളച്ചാട്ടത്തിന്റെ ഉച്ചയായിരുന്നു. അയ്യോ, അത് വലിയ കാര്യമായി പോയടി. അമ്മ, ഞാനൊരു കാര്യം പറയാം. ഈ വെള്ളം നമ്മൾ വീണത് നമ്മുടെ പറമ്പിലേക്കാണ്. അപ്പൊ എന്റെ ഒരു ഇതിൽ എന്ന് പറഞ്ഞാൽ ഈ വെള്ളം നമ്മുടെ പറമ്പിലെ മണ്ണിൽ തന്നെ ഇങ്ങനെ താഴ്ന്നിട്ട് നമ്മുടെ കിണറ്റിലോട്ട് തന്നെ വരും. എടാ, സത്യമായിട്ട് മണ്ണിൽ താഴ്ന്ന് കിണറ്റിലോട്ട് വരും എന്ന് മനസ്സ് പറയുന്നുണ്ടടാ. എന്റെ അമ്മ, ഇവളെ ഇനി പകൽ ഉറക്കാൻ പറ്റൂല. പിങ്കി, നീ കൂടുതൽ ന്യായം പറയാൻ നിൽക്കരുത് കേട്ടോ. നീ ജോലിക്കൊക്കെ പോകാൻ തീരുമാനിച്ചില്ല, ഇനി പകൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അയ്യോ അമ്മ, ഈ ഉറക്കം അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റൂല. ഉറക്കം പെട്ടെന്ന് നിർത്താൻ പറ്റൂല. ഈ വെള്ളം അടിക്കുന്നവരുടെ വെള്ളം അടി നിർത്തുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ ആദ്യം ഒരു കുപ്പി, പിന്നെ അര കുപ്പി, പിന്നെ അത് കഴിയുമ്പോ ഒരു ഗ്ലാസ്, അങ്ങനെ അങ്ങനെ പറ്റുള്ളൂ. എടാ സുമയോ, ഉറക്കോ ഒരു തരത്തിൽ അഡിക്ഷൻ ആണോ? അതങ്ങനെ പെട്ടെന്ന് നമുക്ക് നിർത്താൻ പറ്റൂല. ആര് പറഞ്ഞു നീ ഇന്നോട്ട് ഉറങ്ങായിരിക്കുന്നത്? ഞാൻ കാണിച്ചു തരാം. കിണറ്റിലെ വെള്ളം മൊത്തം തീർത്തിട്ട് പാട്ട് പാടി പോന്ന് വെച്ചോ. എടാ സുമേ, അതാ ഇനി ഒന്നും പറയണ്ട. നിന്നെ ഇനി പകൽ ഉറക്കുന്ന പ്രശ്നമില്ല. ആ കാര്യത്തിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇത് ശരിയാവത്തില്ല പിങ്കി, ഇത് ശരിയാവത്തില്ല. അമ്മ, എന്തോ ഇത്തിരി വെള്ളമല്ലേ? നിങ്ങൾ എന്താ ഒരേപോലെ പറയും? ദേഹോദ്രവം ഇല്ലാതെ ചെയ്താ മതി. നീ ഇവിടെ നിന്ന് ഇറങ്ങിട്ട് പോയാ മതി. നീ ഇറങ്ങ. നീ കട്ടില് കട്ടില് കാണുമ്പളാ പ്രശ്നം. നീ ഇറങ്ങി പോ. അമ്മ, എന്നാൽ അത്രയും വെള്ളം നിറഞ്ഞ് പാഴായി പോയെന്ന് ഓർത്തിട്ടെ എനിക്ക് എന്തോ പോലെ പോകുന്നു. എന്നാൽ നിങ്ങൾ ആരും കേട്ടില്ലേ പിള്ളേരെ വെള്ളം നിറഞ്ഞു ഒഴുകുന്ന സൗണ്ട്? ഞാൻ അപ്പുറത്തായിരുന്നു ചേച്ചി, ശംഭുച്ചോട്ടും കേട്ടോ. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നീ വളരെ കൃത്യമായിട്ട് കേട്ടതല്ലേടി. അല്ല, ഞാൻ കേട്ടതാണോന്നാടി? ഞാൻ കേട്ടോടങ്ങി ഞാൻ പോയി പിന്നെ ഓഫ് ചെയ്തില്ലേ. മടികാരനായിരിക്കും അങ്ങനെ ചെയ്യാത്തത്. എനിക്ക് മടിയൊന്നുമില്ല അപ്പുപ്പാ. ഞാൻ സത്യമായിട്ടും കേട്ടില്ല. ചേട്ടാ, നീ കേട്ടത് ഞാൻ പറഞ്ഞ. എടേ, ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ അത്ര വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ എത്ര ചായ ഇടായിരുന്നു. ഓ, പറയുന്നതൊന്നും ചേച്ചിയാണ് ഈ വീട്ടിൽ നിന്നും ചായ ഇടുന്നേന്ന്. എടാ ശംഭു, നിനക്ക് എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞ എനിക്ക് ഞാൻ അവിടെ ചായ ഇടുന്നേന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ചായ ഇടുന്നേന്ന്. അല്ല, ചേച്ചിയുടെ സംസാരം കേട്ടോ അങ്ങനെ തോന്നിപ്പോവും. എന്റെ പൊന്ന് ശംഭു ചേട്ടൻ ഒന്നും മിണ്ടാകരുത്. എന്താ ചുമ്മാടൊക്കെ ഉണ്ടാക്കുന്നേ? അപ്പുപ്പാ, ഇനി ഇങ്ങനെ സംഭവിക്കാനിരിക്കാനേ ഒറ്റൊരു വഴിയേ ഉള്ളൂ. ആ, അതെനിക്കറിയാം. അമ്മയുടെ പേരകം എടുത്ത് എല്ലാത്തിനും ഓരോ പെട കൊടുത്താൽ മതി. പിന്നെ കൃത്യ സമയത്ത് അടുത്ത തവണ മോട്ടർ ഓഫ് ചെയ്തോളൂ. അതൊന്നും നടക്കത്തില്ല അപ്പുപ്പ, എനിക്കറിയാവുന്നല്ലേ ഇവിടെ ഇവിടെ ഉള്ളവരെ. ഓഹോ, പിന്നെന്താണ് നിന്റെ പ്ലാൻ? ഞാൻ പറയണേ അപ്പുപ്പ, ഈ വെള്ളം നിറഞ്ഞിട്ട് പമ്പ് തന്നെ ഓഫ് ആവുന്ന ഒരു സംഭവം ഉണ്ട്, അതങ്ങ് വാങ്ങിച്ചു വെക്കുക. ഞങ്ങളുടെ ഹോസ്റ്റലിലൊക്കെ അതാ യൂസ് ചെയ്യുന്നത്. വെള്ളം തീരുമ്പഴത്തേക്ക് പമ്പ് തന്നെ ഓൺ ആവുകയും ചെയ്യും. അത് പൊളികി അപ്പുപ്പ, നല്ല ഐഡിയ. ആ, നല്ല ഐഡിയ. എടാ ചെറുക്കാ, അതിനൊക്കെ ഒരുപാട് കാശ് ചെലവുണ്ടടാ. ജല അമൂല്യാണല്ലോ അപ്പുപ്പ. അത് അവള് പറഞ്ഞ കാര്യണ്ട് അപ്പുപ്പ. ഇതുപോലെ മൂന്ന് പ്രാവശ്യം സംഭവിച്ച തീർന്നില്ലേ? വേണ സമയത്താണെങ്കിൽ പെട്ടു, കുടിക്കാൻ പോലും വെള്ളം ഉണ്ടാവത്തില്ല. എന്റെ ദൈവമേ, അത് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവും. ഞാനൊരു ഐഡിയ പറയാം. അടുത്ത പ്രാവശ്യം തൊട്ട് പമ്പ് ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും ഈ കുഞ്ഞുണ്ടി ആയിരിക്കും. ഒരു തുള്ളി വെള്ളം ഞാൻ വെറുതെ പാളായി കളയാം. അപ്പൊ ഓക്കെ, ഡൺ. നല്ല പൈസ ചെലവാക്കരുതേ. മനസ്സിലായില്ല എന്നെ. ആ പൈങ്കിലിടുത്തിരുന്ന് അവളെ ശല്യപ്പെടുത്താൻ സമ്മതിക്കാത്ത എന്തമ്മ? ഇങ്ങനെ വിട്ട അവൾ ഒരു കാലത്തും നന്നാവൂല. എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം സുമേഷേ. നീ ഇപ്പൊ അവിടെ അടുത്തോട്ട് പോയിരുന്നോണ്ട് നീ ഉറങ്ങണ്ടെന്ന് പറഞ്ഞ അവളെ ശല്യം ചെയ്തോണ്ടിരുന്ന ഇവിടെ അടിയും വഴക്കുമായിരിക്കും. എനിക്ക് അതൊന്നും കാണാൻ കേൾക്കാനും വയ്യ. ആയിക്കോട്ടെ, അവള് വീണ്ടും കിടന്ന് ഉറങ്ങി കാണുമ്പോ. അവൾ എന്തെങ്കിലും ചെയ്യട്ടെ, ഞാൻ പറഞ്ഞു മടുത്തു. പിന്നല്ലാതെ ഒരാളെ എത്രയെന്നും പറഞ്ഞോണ്ട് ഉപദേശിക്കും. എന്റെ പൊന്നെ, ഇയാളെ ഉപദേശം ഒന്നും വേണ്ട, ഇയാൾ ബ്രെഡ് ഇരുന്ന് കയറ്റി. ഞാൻ അവിടെ തിന്നാൻ വേണ്ടി ജീവിക്കുന്നൊന്നും അല്ല. അത് പറഞ്ഞപ്പോഴാണ് അമ്മ,
ഇന്ന് തൊട്ട് എനിക്ക് മൂന്ന് മുട്ടയും അതിനൊത്ത പാലും വേണം. എന്തിനാടാ? അടുത്ത ആഴ്ച പൂച്ചക്കാവ് ജംഗ്ഷനിൽ വിവാഹിതരും അവിവാഹിതരും തമ്മിലുള്ള ഭാഷയേറിയ വടംവലി പരസ്യം നടത്തുന്നുണ്ട്. അതിന് ട്രെയിനിങ് നടത്താൻ നീ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഞാൻ അറിയുന്ന കാര്യങ്ങളല്ല ഈ അടുത്തൊന്ന് പറയുന്ന എന്തിന്? പറഞ്ഞ പോലെ നിനക്ക് പേടിയായിരിക്കുമല്ലേ? പേടിയോ? എനിക്ക് എന്തെന്ന് പേടി? എടാ, ഞാൻ നിന്റെ എതിർ ടീമിൽ നിന്നാ നിന്റെ ടീം തോക്കുന്നുള്ള പേടി കാണുമല്ലോ. ഇയാളന്ന് പോടേ നിന്നിച്ച് ഇയാളെ വിവാദര ടീമിൽ എടുക്കാനും പോകുന്നില്ല. അവരെല്ലാം നല്ല കരിങ്കല്ല് പോലിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോഴാണ് പഴം പോലിരിക്കുന്നത് ഇയാളങ്ങോട്ട് കയറി ചെല്ലാൻ പോകുന്നത്. പോടാ തുരുമ്പേണീറ്റ്. എന്തായാലും നിന്നെക്കാളും ആരോഗ്യം ഉണ്ട് എനിക്ക്. അപ്പൊ ജി, എനിക്കും വേണം ഇന്ന് പോലെ പാലും മുട്ടേ. പറയുന്ന കേട്ടാത്തൊന്നും അല്ലാത്തപ്പോ തിന്നില്ല. സുമേഷ് ഉണ്ടാതിരിക്കടാ. ശിവ, നീ ഇപ്പൊ തക്കാലം വടം വലിക്കൊന്നും പോകണ്ട. അതെന്താ അപ്പച്ചി എന്റെ അടുത്ത് മാത്രം പറയുന്നത്? നിന്റെ അടുത്ത് പറ എന്നടുത്ത് പറഞ്ഞവൻ കേക്കണ്ടേ? അപ്പച്ചി, ഞാൻ എന്തായാലും വടം വലിക്ക് പോവുകയും ചെയ്യും. ഇവന്റെ ടീമിനെ വലിച്ച് തറയിടുകയും ചെയ്യും. ഇവനാണ് വടം വലിക്കാൻ പോകുന്നത്. എടാ, കിണറ്റ് വെള്ളം കോരുന്ന പോലെ ഈസി പണിയല്ല വടം വലി. ഈസി പണിയല്ല വടം വലി. അച്ഛാ, കുറച്ച് കയറി കിട്ടു. മക്കളെ, സുമേഷ് തൂങ്ങിച്ചാവാനൊന്നും അല്ല, എനിക്ക് വടംവലി മത്സരത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ടാ. അതിനായിരുന്നു. അച്ഛനെന്താ തൂങ്ങിച്ചാവാനല്ലെന്ന് പറഞ്ഞപ്പോ ഒരു വിഷമം. പോടേ അവിടുന്ന്. അല്ല, നീ എന്തിന്റെ ഇപ്പൊ വടംവലി ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ പോണേ? എന്തിനായിരിക്കും? നല്ല വടംവലി മത്സരത്തിനാ മറ്റേ പങ്കെടുക്കാനായിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. എന്നിട്ടാണ് ആവശ്യമില്ലാത്ത ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ഡേയ്, ഞാൻ നിന്റെ അച്ഛനാണ് കേട്ടോ. അല്ല, നീയല്ല എന്റെ അച്ഛൻ. എനിക്ക് നിന്റെ അടുത്ത് കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ലേ? അല്ല അച്ഛൻ, ഞാൻ ചൂടായതല്ല. ഇയാൾ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. നോക്കിയും കണ്ടൊക്കെ പെരുമാറിയാ നനക്ക് കൊള്ളാം. ശരി, സമ്മതിച്ച, നോക്കി കണ്ട് പെരുമാറിക്കൊള്ളാം. കയറ് കിട്ടു. ഞാൻ കയറ് കഷത്ത് വെച്ചോണ്ട് നടക്കുന്നു. എടാ, അങ്ങോട്ടെങ്ങാനും കയറി നോക്കടാ. എന്തിനാ ചൂടാവുന്നത്? എന്റെ ഓപ്പോസിറ്റ് ആര് വന്നിരുന്നാലും ഞാൻ വലിച്ചിടും. എനിക്ക് അത്ര അറിയാം. ശിവനും ഉണ്ടോ മത്സരത്തിന്? എന്ത് സംഭവം? വിവാഹിതരും അവിവാഹിതരും തമ്മിലുള്ള വടംവലി മത്സരം. അത് പൊളിച്ചു. അപ്പൊ ഞാനുണ്ടടാ മത്സരത്തിന്. വയസ്സാം കാലത്ത് ചുമ്മാ ആവശ്യമില്ലാത്ത പണിക്കുവാൻ നിൽക്കരുത്. ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത വലിയായിരിക്കും ഞാനും എന്റെ പിള്ളേരും വലിക്കാൻ പോകുന്നത്. പോരാത്തേന് അവിവാഹിതരുടെ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനും. അപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എടാ പോടാ അവിടുന്ന്. നീ എന്റെ പിള്ളേരെ അവിടെ നിന്ന് വലിച്ചോണ്ടേ ഇരിക്കുള്ളു. നിന്നെയൊക്കെ ഞാൻ തറയൊക്കെ വലിച്ച് നിരക്കിക്കൊണ്ട് പോയില്ലെങ്കിൽ നീ എന്നെ അളിയാന്ന് വിളിച്ചോ. വേണോ? എടാ ചുമ്മാ ഇവിടെ ശംഭു. ഇതൊക്കെ ചുമ്മാ തിന്നുകൊണ്ട് ഉറങ്ങുന്ന ശരീരമാ. ഞാനൊക്കെ നല്ല അധ്വാനിക്കുന്ന ശരീരമാ. നീ ആദ്യ ആമയെ വടം വലിച്ച് തോപ്പിക്ക്. അപ്പം വടം വലിക്കാൻ ഇവിടെ കൊണ്ടിട്ട് പറഞ്ഞേ. ഡേയ് സുമേഷ്, ഡേയ് സംഭവം, ഞാൻ നിന്റെ ട്രിക്കുകളൊക്കെ പഠിപ്പിച്ചാ. ബാ, പണ്ടേ പാകിസ്ഥാൻ പട്ടാളക്കാരടുത്ത് ഇതേപോലെ ഞാൻ ഒരിക്കൽ. മാമ, ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്. എങ്ങാനും മാമിന്റെ ടീം തോറ്റു കഴിഞ്ഞാ പിന്നെ ചിറ്റപ്പൻ മാമിന് ഇവിടെ കിടന്ന് ഉറങ്ങാൻ സമയത്തു. അത് സത്യം. കുറഞ്ഞൊരു 6 മാസം ചിറ്റപ്പൻ അതും പറഞ്ഞ് കളിയാക്കും മാമൻ. അതിന് തോറ്റാലല്ലേ. നിങ്ങൾക്കൊരു കാര്യം അറിയാം, നിങ്ങളുടെ ചിറ്റപ്പൻ വിചാരിക്കുന്ന വടംവലി എന്ന് പറയുന്നത് ചുമ്മാ അങ്ങ് കണ്ണുംപൂട്ടി വലിയൊന്നും അല്ല. അതിന് കുറച്ച് ബുദ്ധിയൊക്കെ ഉപയോഗിക്കണം. ഏതാണ്ട് ചെസ് കളി പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അയ്യാ, അതൊക്കെ ചുമ്മാ. ഇപ്പൊ എനിക്ക് എത്രയൊക്കെ ബുദ്ധി ഉണ്ടായാലും മാമിനുമായിട്ട് വടം വലിച്ചാ മാമിനല്ലേ ജയിക്കുള്ളൂ. അതത്രേ ഉള്ളൂ, കുറച്ച് ആരോഗ്യവും വേണം. തൽക്കാലം നിങ്ങൾ ഇത്ര അറിഞ്ഞാൽ മതി. നിങ്ങളുടെ ചിറ്റപ്പനെ ഞാൻ വടം വലിച്ച് തോപ്പിക്കുകയും ചെയ്യും, അവനെ കൂടി മാറ്റിക്കുകയും ചെയ്യും. അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളു. ഓഹോ, ഇട പോടാ ചെറുക്ക അവിടുന്ന്. ഞാൻ അങ്ങനെ ഒന്നും അല്ല പറഞ്ഞത്. നിന്നെക്കാളും കുറച്ച് ബുദ്ധി എനിക്ക് കൂടുതലാണെന്ന് പറഞ്ഞു. ലലും വടംവലിയും ബുദ്ധി തമ്മിൽ എന്തോന്ന് ബന്ധം? കണ്ടാ കണ്ടാ, ഞാൻ അപ്പഴേ പറഞ്ഞില്ല ഇവന് വടംവലിയെ കുറിച്ച് ഒരു ചുക്ക് പറഞ്ഞു തുടങ്ങും. ഇയാള് പോടേ ബോധം എനിച്ച് ഒരു വടംവലി വിദ്വം വന്നേക്കുന്നു. അല്ല, ചെലപ്പോ ഉള്ളതായിരിക്കും. എന്തെങ്കിലൊക്കെ തന്ത്രം കാണുമോ നീ വടം വലിക്കുമ്പോ? ആ തന്ത്രങ്ങളൊക്കെ എനിക്കറിയാം. വടംവലി ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിക്കുക, എന്നിട്ട് മുക്കി വലിക്കുക, അത്രേ ഉള്ളൂ. അല്ല, ബെസ്റ്റ് തന്ത്രം. അല്ല, നിങ്ങൾ ഈ ടീമായിട്ട് മത്സരിക്കുമ്പോ ആരാ കിടിലോന്ന് എങ്ങനെ അറിയാൻ പറ്റും? അത് ന്യായമാണല്ലോ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഒറ്റയൊറ്റയൊക്കെ ആയിട്ട് വലിക്കും. അപ്പൊ അറിയാൻ പറ്റുമല്ലോ ആരാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വടം വലിക്കുന്നത്. വടം വലിക്കുന്നേന്ന്? അത് നിങ്ങളുടെ മാമന് പേടിയില്ലേ? ആർക്ക് പേടി? എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ റെഡി. അളിയ ചുമ്മാ ഒക്കാത്ത പണിക്ക് നിക്കണ്ട. ടീമാകുമ്പോ അളിയൻ ആരേലൊക്കെ പഴിക്കാം. ഇതാവുമ്പോ നാറും. ആര് നാറും? നീ നാറും, ഞാൻ നാറും. മാമന് പേടി. എന്നാ ശരി, ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ദാ ഈ മുറ്റത്ത് വെച്ച് സുമേഷ് വേഴ്സസ് ശിവൻ. അപ്പൊ പിന്നെ നാണങ്കട റെഡി ആയി നിന്നു. ആ നോക്കാം നമുക്ക് ആരാ നാണങ്കട നിന്ന്. ആ കാണാം, ആ കാണാം. വടംവലി ഗോത വെച്ച് കാണാം. ആ ബാ. ഇതെന്തോന്നു നേരം കണ്ട സമയത്ത് ഒരു കസരത്ത് കാണിക്കല്. നീ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഇനി ഞാനേ ആ ശിവനും സുമേഷും തമ്മിലുള്ള വടംവലി മത്സരമല്ലേ, അതിൽ പങ്കെടുക്കാൻ പോകും.
നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങൾ ഇവിടെ എങ്ങനെ അടങ്ങിയിരി? അതിന്റെ ഒരു കുറവും നിന്റെ വായിൽ ഇങ്ങനത്തെ വർത്തമാനം വരുവുള്ളാണ്. ഞാൻ വളരെ മര്യാദക്കല്ലേ നിങ്ങളോട് ഇവിടെ അടങ്ങിയിരിക്കാൻ പറഞ്ഞു? ഇങ്ങനെയാണ് മര്യാദക്ക് സംസാരിക്കുന്നത്? മത്സരത്തിൽ പോയി പങ്കെടുത്ത് വിജയിച്ചോളൂ എന്ന് വേണം പറയേണ്ടത്. ഈയടാ മംഗളം നേർന്ന് വിടാൻ പറ്റിയ ഒരു മോദല്. എനിക്കൊരു കുഴപ്പം. നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ഇപ്പൊ മത്സരത്തിന് പോകണ്ട, അത്രേ ഉള്ളൂ. ഇതെന്തൊരു കൂത്താടി! എടി ഞാൻ മത്സരത്തിൽ പങ്കെടുത്ത എന്താ കുഴപ്പമെന്ന് നീ പറ. നിങ്ങൾ അവിടെ പോയി മൂക്കും കുത്തി വീണ് തോറ്റു തുന്നം പാടി ഇങ്ങോട്ട് വരുമ്പോ നാട്ടുകാരൻ്റെ അടുത്ത് ചോദിക്കത്തില്ലേ, ലളിതേ നിന്റെ കെട്ടിയോൻ ഇത് എന്തിന്റെ കേടായിരുന്നു? എടി അതിന് ഞാൻ മത്സരത്തിൽ തോറ്റാലേ നീ അത് കേൾക്കേണ്ടി വരുള്ളൂ. ഞാനേ വിവാഹിതന്മാരുടെ ടീം ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ആ ടീം പകുതി ജയിച്ചു കഴിഞ്ഞു. ഓ എന്റെ പൊന്നെ, ഇതൊക്കെ നിങ്ങളുടെ വെറും തോന്നല. പ്ലീസ് നാണം കെടാനായിട്ട് പോകല്ലേ നിങ്ങള്. ഈ വാടിയാണെന്ന് ഞാൻ പോവും. എന്നാ കുഴപ്പമില്ല, എനിക്കറിയാം എന്ത് ചെയ്യണം. ഞാൻ ഇപ്പൊ തന്നെ അവന്മാരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് വലിവിന്റെ കടുത്ത അസുഖം ഉണ്ടെന്നും നിങ്ങൾ വെറും 10 സെക്കൻഡ് വടം വലിച്ചാ മതി, വലിച്ചു വലിച്ചു താഴെ വീഴുമെന്നും പറഞ്ഞു. നീയേ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട എന്റെ സ്വഭാവമാറുള്ള കാര്യം ഞാൻ പറഞ്ഞു. വളരെ ആവശ്യമുള്ള കാര്യമാണ്. എനിക്ക് ഇച്ചിരി നാണം ഒക്കെ ഉണ്ട്. അച്ഛനാ എന്തോടി ഇന്ന് വൈകിട്ട് ശിവമാമിന്റെ ചിറ്റപ്പന്റെ വടം വലി മത്സരം നടക്കുന്നുണ്ട്. അവന്മാര് മാത്രമായിട്ടാ? ഓ അവരിൽ ആരാ കിടിലോന്ന് അറിയാൻ വേണ്ടി. ഓഹോ അത് ശരി. ലളിതേ ആ ടീമിൽ ജയിക്കുന്ന ആളുമായിട്ട് ഞാൻ മത്സരിച്ച് ഞാൻ ജയിച്ചാൽ എനിക്ക് മറ്റേ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുമല്ലോ. ധൈര്യമായിട്ട് പോവാം. ഓഹോ ഞാൻ ജയിക്കില്ലോ എന്നുള്ള അഹങ്കാരത്തിലായിരിക്കും നീ എനിക്ക് പോവാൻ പെർമിഷൻ തന്നത്. ആ വിചാരത്തിൽ തന്നെ. എന്നാ നീ നോക്കിക്കോ. നീ കണ്ടോ ഈ കുഞ്ഞുണ്ണി, ഈ റിട്ടയർഡ് എയർ മാർഷൽ കുഞ്ഞുണ്ണി ആരാന്ന് ഞാൻ കാണിച്ചു തരാം. നീയേ ചമ്മാൻ തയ്യാറായിരുന്നു കേട്ടോടാ. നീ ചെലപ്പോ ഇതിന് തേങ്ങയൊക്കെ താഴെ വീഴും, എടുത്തോണ്ട് പൊയ്ക്കോണം. റഷീബു വടംവലിയുടെ പിന്നിൽ എന്തൊക്കെയോ തന്ത്രങ്ങൾ ഉണ്ടെന്നാണ് അളിയും പറയുന്നത്. ചുമ്മാ അറിയുന്നതായിരിക്കും അല്ലേ? ഏ ഉള്ളതോ? അല്ല എനിക്ക് എനിക്കറിയാം, നിനക്കറിയാമോ എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ. ആ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയായിരിക്കും. ആന്നില്ലേ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തോ, നീ ഗൂഗിൾ നോക്കി പഠിച്ചു. എടാ പൊട്ട, എനിക്ക് പണ്ടേ അറിയാമല്ലോ, ഞാൻ ചുമ്മാ നിന്നെ പറ്റിക്കാൻ വേണ്ടി വിളിച്ചേ. ആ ശരി എന്നാ ഞാൻ വിളിക്കാം. ശംഭു ഈ വടംവലിയുടെ തന്ത്രങ്ങൾ എന്ന് ഇംഗ്ലീഷ് നമ്മൾ എങ്ങനെ പറയും? അല്ല നിനക്ക് അറിയാമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ. ഓ അപ്പൊ ഗൂഗിൾ പരിപാടിയാണല്ലേ. വടംവലിക്ക് തന്ത്രങ്ങളൊന്നും വേണ്ടെന്ന് ചിറ്റപ്പം പറഞ്ഞെന്നാണല്ലോ ഞാൻ അറിഞ്ഞ. എടാ ചെറുക്കാ ഞാനൊരു കാര്യം ചോദിച്ചെങ്കിൽ നിനക്ക് അറിയാമെങ്കിൽ അതെനിക്ക് പറഞ്ഞതാ. ചുമ്മാ ഡയലോഗ് അടിക്കാൻ നിക്കല്ലേ. വടംവലിക്ക് ടഗ് ഓഫ് വാർ എന്ന് പറയും. ടഗ് ഓഫ് വാർ. ഓ മനസ്സിലായി മനസ്സിലായി. നിങ്ങൾ കൂടുതൽ വാപ്പിക്കല്ലേ, സ്പെല്ലിംഗ് കൂടെ ഒന്ന് പറഞ്ഞു. എടാ ഞാൻ നിന്റെ ചിറ്റപ്പനാണ്, അത് നീ മറക്കരുത്. നീ ചിറ്റപ്പാ, ഞാൻ ഈ സ്പെല്ലിംഗ് ഒക്കെ പറഞ്ഞുതരാം, പക്ഷെ ഈ സെർച്ച് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുന്നത് അത് ഇംഗ്ലീഷ്. സെർച്ച് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുന്നത് ഇംഗ്ലീഷിലല്ലേ? അന്നേരം ചിറ്റപ്പ എന്തോ ചെയ്യും? അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ എനിക്കറിയാം. ചിറ്റപ്പ ഞാൻ പറഞ്ഞുതരാം, ജാടെ ഒന്നും ഇറക്കണ്ട. നീ എല്ലാരും ചെന്ന് വിളമ്പാൻ നിൽക്കുന്നു. ഞാൻ ആരുടെ ചെന്ന് വിളമ്പാൻ നിൽക്കാൻ എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലേ? ഇല്ല, എന്നെ വിശ്വസിച്ചാ പറ്റുന്ന. ചിറ്റപ്പാ പുതിയൊരു വാർത്തയുണ്ട്. എന്താ വാർത്ത? ശിവമാമനും ചിറ്റപ്പനും കൂടെ വടംവലി മത്സരം നടത്തുന്നില്ലേ, അതിൽ ജയിച്ചവരുടെ കൂടെ അപ്പുപ്പൻ മത്സരിക്കും. എനിക്ക് പേടിയൊന്നും ഇല്ല, വെറുതെ അച്ഛനെ വലിച്ച് നിരക്കുന്നത് ഓർക്കുമ്പോ ഒരു സങ്കടം, അത്രേ ഉള്ളൂ. ശംഭുനി വന്നാണ് ഞാൻ ചോദിക്കുന്നു. അമ്മേ അമ്മേ, അമ്മയുടെ മോനോടൊന്ന് സംസാരിക്കണം. ഞാനും അവനുമായിട്ട് പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്, പ്രത്യേകിച്ച് നിന്റെ കാര്യം. എന്റെ കാര്യമോ? എന്റെ എന്ത് കാര്യം? അതിപ്പോ നിന്റെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ പറയും? ഏ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത കാര്യമോ? അത് വല്ല കുറ്റങ്ങളും അല്ല ആയിരിക്കും അപ്പച്ചി, നമ്മളിപ്പോ അത് അന്വേഷിക്കാനൊന്നും അല്ല ഇങ്ങോട്ട് വന്നത്. വന്ന കാര്യം പറ. നീ ഒന്ന് അടങ്ങ അമ്മേ. എനിക്കിപ്പോ അറിയണം അമ്മ അമ്മയുടെ മോനും കൂടെ എന്നെ പറ്റി എന്തോ ഈ രഹസ്യമായിട്ട് സംസാരിക്കുന്നത്. എടി അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, അവൻ നിന്നെ കുറിച്ച് ഓറാൻ പരാതി എന്റെ അടുത്ത് പറയും, ഞാൻ നിന്നെ കുറിച്ചുള്ള പരാതി അവന്റെ അടുത്ത് പറയും, അത്രേ ഉള്ളു, അല്ലാതെ വേറെ കാര്യമൊന്നും. പരാതിയോ? എന്ത് പരാതിയാ അമ്മേ? എന്റെ പൊന്നപ്പച്ചി അത് വിട്, വടംവലിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നുണ്ടോ? എന്റെ ഒരു വടംവലി. വടംവലി എന്താ വടംവലി? അതായത് നിന്നോടല്ലേ വടംവലിയുടെ കാര്യം മിണ്ടായിരിക്കാൻ പറഞ്ഞ. അമ്മ എനിക്കിപ്പൊ അറിയണം, അമ്മ പറ എന്ത് പരാതി അങ്ങനെ എന്നെ പറ്റി അമ്മയോട് പറഞ്ഞു? ഇത് വലിയ ശല്യമായല്ലേ, നീ പറയടേർക്ക വടംവലിയുടെ കാര്യം. അതായത് മുത്തശ്ശി, ഞാനും സുമേഷും കൂടെ ഒരു വടംവലി മത്സരം നടത്താൻ തീരുമാനിച്ചു. അതിപ്പോ നിങ്ങൾ എന്തോ വേണമെങ്കിലും ചെയ്തു, ഞാനെന്തോ വേണം? അയ്യോ മുത്തശ്ശി ഒന്നും ചെയ്യണം എന്നല്ല പറഞ്ഞത്, പക്ഷെ ആ മത്സരത്തിൽ ജയിക്കുന്ന ആളുമായിട്ട് മാമൻ വടംവലി മത്സരത്തിൽ മത്സരിക്കുമെന്നാണ് പറയുന്നത്. അവനെന്ത്? അവൻ മത്സരിക്കണമെങ്കിൽ അവൻ മത്സരിക്കട്ടായിരുന്നു, എനക്കെന്ത്? അയ്യോ അതല്ല മുത്തശ്ശി, മാമൻ എന്റെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റൂല,
പിന്നെ മറിഞ്ഞു വീണ് കയ്യോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേര് ദോഷം എനിക്കില്ലേ? നീ വാടാ, അങ്ങനെ മറിഞ്ഞു വീഴുവാണ് വീണോട്ടെ. ഇപ്പൊ അങ്ങനെയാ അപ്പച്ചി വിളിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നു. ഇപ്പൊ എന്റെ മനസ്സ് മാറി, ഇന്നോട് വരാൻ പറഞ്ഞാ നീ വന്നാ മതി. വാ എന്റെ അപ്പച്ചി, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ഈ പറയുന്നത് കാര്യങ്ങളൊന്നും കാണൂല. മാമ വല്ല ചെറിയ പരാതി വല്ലായിരിക്കും പറഞ്ഞത് അല്ലേ മുത്തച്ചി? അല്ലല്ല, മുട്ടൻ പരാതിയാ പറഞ്ഞത്. മുട്ടൻ പരാതി വരുന്നുണ്ടോ നീ ഇങ്ങോട്ട്? ചിറ്റപ്പ ഇങ്ങനെ കൊന്നത്തേങ്ങ നിറങ്ങുന്ന പോലെ നിക്കാതാ മുട്ട് മടക്കി നിക്കണം. നീ പോടാർക്കണ്ടിച്ചി, ഞാൻ ഒരുത്തിന്റെ മുമ്പിൽ മുട്ട് മടക്കൂല. ചിറ്റപ്പ വടി പോലെ നിന്ന് നമുക്ക് ബാലൻസ് കിട്ടൂല. നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി താഴ്ത്തണം. അത് ഞാൻ ഇനി അവിടെ പോയി കൊണ്ടുവരും. ഞാൻ ഒന്നും പറഞ്ഞില്ല ചിറ്റപ്പ, അതൊക്കെ മറ മറക്ക് മറക്ക്. വേറൊരു കാര്യം ചിറ്റപ്പ ശ്രദ്ധിക്കണം, ടീമിലുള്ള ഓരോ ആളും വെക്കുന്ന നടത്ത ഒരുമിച്ചായിരിക്കണം. അതിനൊരു താളവും വേണം. താളം ഇടുന്നാരും ഞാൻ ഏറ്റ്, അതെനിക്കറിയാം. മരവുമായിട്ടാണോ നീ മത്സരിക്കുന്നത്? സുമേ, നിന്റെ കറക്റ്റ് എതിരാളി വാഴയായിരുന്നു. അല്ല വാഴ, അയ്യോ നല്ല വളുപ്പ്. അപ്പച്ചി, ചിറ്റപ്പ മാരക പ്രാക്ടീസിലാണ്, പോക്കോ, ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ്. എടാ സുമേ, ഞാനൊരു ഡൗട്ട് കേക്കട്ടെടാ, ഇത്രയും പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് നീ തോറ്റു പോയാ ഭയങ്കര നാണക്കേടായിരിക്കുമല്ലേ? അതിനാരിവിടെ പ്രാക്ടീസ് ചെയ്തിരിക്കും. അപ്പൊ ഈ കാണിക്കുന്ന എന്തോന്നാ? ഈ കാണിക്കുന്ന എന്താന്നോ, ഈ കയറിന് ഒരു വളമുണ്ടായിരുന്നു, അത് നിവർത്താൻ വേണ്ടി മരത്തി കെട്ടി വലിക്കുക. അത് ഭയങ്കര വിശ്വസനീയം തന്നെ. നിങ്ങളിങ്ങനെ നടന്നോ, ഏ ചെറുക്കൻ കണ്ടോ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. എടി നിന്റെ അടുത്തല്ലേടി ഞാൻ പറഞ്ഞ ഞാൻ പ്രാക്ടീസ് ചെയ്യല്ലെന്ന്. ചിറ്റപ്പ സത്യം പറ, എല്ലാ ചാമ്പ്യൻസും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തന്നെ ജയിക്കുന്നു. ആര് പറഞ്ഞു? നീ നോക്കിയാ ഇപ്പൊ ഒരു പ്രാക്ടീസ് ചെയ്താ ഞാൻ ഇപ്പൊ ചാമ്പ്യൻ ആവുന്നത്. എന്ന് പറഞ്ഞോണ്ട് നീ പ്രാക്ടീസ് ഒന്നും നിർത്തണ്ട, വലിച്ചു വലിച്ചു. ഇയാള് പ്രാക്ടീസ് ചെയ്യുന്നില്ല, ഞാനും പ്രാക്ടീസ് ചെയ്യുന്നില്ല. ആഹാ, എന്നാ പിന്നെ രണ്ടുപേരും പ്രാക്ടീസ് ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്ക് ഇപ്പൊ തന്നെ മത്സരം നടത്തിയാലോ? ഞാൻ റെഡി, ഞാൻ പണ്ടേ റെഡി. എന്നാ പിന്നെ നടത്താം. ബാ നടത്താം. എടാ സുമേഷ്, ശിവ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. ഡേയ് ഇവളങ്ങനെ പറഞ്ഞു പറയും, നിങ്ങൾ വലിച്ചിരടേ. ഇച്ചപ്പ ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മ ഉണ്ടല്ലേ? നീ പോടാർക്കാ, നീ എനിക്ക് എന്തോന്ന് പറഞ്ഞു, എനിക്ക് പണ്ട എല്ലാം അറിയാം. ശിവേട്ടാ ഇത് ബോറാവുന്നാ തോന്നുന്നേ, വേണോ? വേണം വേണം, ഈ ചെറുക്കന്റെ അഹങ്കാരം ഇന്നത്തോളം തീർത്തോളൂ. അത് കഴിച്ചിട്ട് വേണം നിന്റെ അഹങ്കാരം എനിക്ക് തീർക്കാൻ. അത് ഒഴിച്ച് ആരെങ്കിലും ഒന്ന് വിസിൽ അടിക്കൂന്ന്. ഞാൻ വിസിൽ അടിക്കാം. റെഡി, 1 2 3 പറഞ്ഞതിന് ശേഷം ഞാൻ വിസിൽ അടിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ തോക്ക റെഡിയാക്കിയ ഭൂതം സുമേഷിന്റെ മസിൽ പവർ ഇയാളെന്ന് അറിയും. കാണാല്ലേ, കാണാം. ഒരു ഗുരുവിനെ പണം കേട്ടാണ് ചിറ്റപ്പ നിക്കുന്നത്, എനിക്ക് ഒരു വിശ്വാസമില്ല ചിറ്റപ്പന. ഒന്ന് മിണ്ട അതിനടെ അവര് വലിച്ചിട്ട്. അപ്പൊ റെഡി, 1 2 3 ഒന്ന് അടങ്ങടേ, ഞാൻ വിസിൽ അടിക്കാം. റെഡി, 1 2 3 തലയ തന്ത്രം പറഞ്ഞു കൊടുക്കാൻ. ഇത് സമനിലയിലാ നിൽക്കുന്ന, നടപടിയാവുന്ന തോന്നുന്നില്ല. അവര് വലിക്കട്ടെ, അടുത്ത് ഞാനും മറ്റേ വിവാഹിതരും അവിവാഹിതരും തമ്മിലുള്ള വടംവലി മത്സരമില്ലേ, കോഴ തരം താല്പര്യമുണ്ടോ? എനിക്കൊരു 500 തന്നാ ഞാൻ വലിക്കാൻ നിൽക്കാം. പോടാ വൃത്തിയിട്ടവനെ. എടാ ശിവൻ ഇന്നേ വരെ കോഴ കൊടുത്ത് ഒരു മത്സരത്തിന് ജയിക്കേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല കേട്ടോ. അളിയാ, ഒരു 500 അത്യാവശ്യം ഉണ്ട്. അളിയാ കോഴതാ, അളിയാ കോഴതാ. അയ്യേ പോടാ, നാണം കിട്ടവനെ. അല്ലെ നിലയാ പറഞ്ഞത്, 450 എന്നാലും മതി. എന്റെ പറയൊന്നും വരല്ലേ. പറയല്ലേ.